എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ. അപ്പൊ ഇന്നും വന്നിരിക്കുന്ന ഒരുപാട് നല്ല ടിപ്സുമായിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മുടെ ഒരു പപ്പടം എടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. എന്താ സംഭവിക്കണതെന്ന് അറിയാലോ അല്ലെ. അപ്പൊ ഇത് എന്തിനാണെന്ന് പറഞ്ഞ, അപ്പൊ നമ്മുടെ പപ്പടം വെള്ളത്തിലിട്ട് വെച്ചത് എന്തിനാണെന്ന് പറയാട്ടോ. അതിനു മുന്നേ നമ്മുടെ ഈ ദോശമാവ് ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു പുളിപ്പും അതേപോലെ തന്നെ ആ ദോശ നല്ലൊരു അത്ര ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഒരു പുളിപ്പും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് അതേ ഒരു ടേസ്റ്റിലും ആ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റ് കൂടിയിട്ട് കിട്ടാനും അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ദോശ കിട്ടാനുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ആ പപ്പടം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പപ്പടം ആയതിന് ശേഷം നമുക്ക് ഈ പഴയ ദോശ മാവിലോട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ഈ പപ്പടം മിക്സ് ആക്കിയ ഈ ഒരു വെള്ളം നമ്മൾ ഇനി ഈ ഒരു പപ്പടത്തിൻ്റെ മിക്സ് നമ്മൾ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ ടേസ്റ്റിലും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, പപ്പടം ഒഴിക്കുമ്പോൾ കൂടുതൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പപ്പടമൊക്കെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാട് ദിവസമായ മാവാണെങ്കിലും പുളിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മാറാനും ഒക്കെ ഇങ്ങനെ ഒരു പപ്പടം ചേർത്ത് കഴിഞ്ഞാൽ അതിന് അത് കൂടുതൽ ടേസ്റ്റിയാവും, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ദാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ദോശ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ദോശ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ദോശമാവ് നല്ല ടേസ്റ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അരച്ച് വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ഷുഗർ കൂടി, ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഷുഗർ ഉള്ളത് ആ ഒരു ഷുഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് എപ്പോഴും പുളിക്കാനായിട്ട് വെക്കില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഷുഗർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ദോശ നല്ല രീതിയിൽ പുളിച്ച് നല്ല സോഫ്റ്റ് ആവാനും നല്ല ഒരു നല്ല ടേസ്റ്റിൽ നമുക്ക് ആ ദോശ കിട്ടാനും നല്ലതാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 6 മാസമായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഒരു ലെമൺ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഞെട്ടും, ഒരു കുഴപ്പവും ഇല്ല ഇതിന്. അപ്പോൾ ഈ ഒരു കാര്യം 6 മാസം എന്നല്ല കേട്ടോ, വർഷങ്ങളോളം ഇത് നിൽക്കും. നിങ്ങൾക്ക് ലെമനൊക്കെ കൂടുതൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സമയത്തോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ മതി. ഒരു ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മളത് ഫ്രീസറിൽ വെച്ചാൽ മതി. ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം, അല്ലെങ്കിൽ ഒരു കവറിലാക്കിയിട്ട് വെക്കാം. നിങ്ങൾക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഏതൊരു കാലത്ത് ഇപ്പോൾ ലെമൺ ഒന്നും കിട്ടാത്തൊരു സമയത്ത് നമുക്ക് വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് കൊടുക്കാനും എന്തൊരു കാര്യം നമുക്കിതാ ഇങ്ങനെ ഒരു ടിഷ്യൂവിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ കിച്ചൺ ടവലിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈബർ ഉണ്ട്, അതായത് സ്പഞ്ച് വൈപ്പാണ് കേട്ടോ. അപ്പം ഇത് ഒരു ഫൈബർ ക്ലോത്താണ് ഇത് വരുന്നത്. ഇതിനകത്ത് 3 എണ്ണമാണ് കേട്ടോ വരുന്നത്, 250 രൂപയാണ് ഇങ്ങനെ 3 ഇതിന് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നനച്ചതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിതാ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനായിട്ടാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ടേബിള് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഇത് പറഞ്ഞില്ലേ ഒരു ഫൈബറിൻ്റെ ആണ് ഇത് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ അങ്ങനെ മുറുക്കി പിഴിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നല്ല ക്ലോത്തിനേക്കാൾ വളരെ വൃത്തിയുമാണ്, തുടയ്ക്കാനായിട്ട് എളുപ്പമാണ്, ഫൈബറിൻ്റെ ആണ് വരുന്നത്. അപ്പം നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കൂ. നമ്മളിപ്പോൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ആ ഒരു അരി കുഴഞ്ഞു പോയാൽ എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക ഈ ഒരു സമയത്ത്. നമ്മളിങ്ങനെ ആ ഒരു ദമ്മിനൊക്കെ വെക്കില്ലേ, അപ്പോൾ ആ വെള്ളം വറ്റുന്ന ആ ഒരു സമയത്ത് ഇതിട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുഴഞ്ഞു പോവില്ല അരി കേട്ടോ. നമ്മളിപ്പോൾ ചിക്കനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു 2-3 പീസൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ഫ്രൈ ചെയ്യണം, അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 3-4 പീസായിട്ടൊന്നും കിട്ടില്ല അല്ലേ. ഇതിപ്പോൾ കണ്ടോ കുറച്ചേ ഉള്ളൂ. അത് എങ്ങനെയാണ് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ടൈം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഫ്രീസറിൽ നിന്ന് എടുത്തതിൻ്റെ തണുപ്പ് പെട്ടെന്ന് മാറാനായിട്ട് നമ്മൾ കുറച്ച് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീണ്ടും ചെയ്തതാണ്. അപ്പോൾ അത് ആ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഭാഗം പെട്ടെന്ന് തന്നെ നമുക്കത്
നമുക്ക് വേണ്ട അത്രയും പീസ് നമുക്കിത് അങ്ങനെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ടിട്ടൊന്ന് നോക്കി നോക്കുക. ഇതിപ്പോൾ ഓൾറെഡി മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ നമുക്കിതാ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.